കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വീടുകളെയും കണക്കില്ലാത്ത മനുഷ്യജീവനെയും പ്രളയം വിഴുങ്ങിയ വയനാട്ടിലേക്ക് വയനാട് എം പി രാഹുൽ ഗാന്ധി എത്തിയേക്കുമെന്ന് സൂചനകൾ. കോഴിക്കോടെത്തുന്ന രാഹുൽ ഗാന്ധി വയനാട് മലപ്പുറം ജില്ലകൾ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. പ്രളയം തകർത്ത് തരിപ്പണമാക്കിയ ജില്ലയിൽ ദുരിതം വന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് എം പി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മനസ്സു കാണിച്ചത്. വിവരങ്ങൾ അന്വേഷിക്കാനോ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ പോലുമുള്ള നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നുള്ളത് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കുമെന്ന വാർത്തകൾ വരുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം താൻ വയനാട് സന്ദർശനത്തിനായി ഇറങ്ങിയതാണെന്നും എന്നാൽ വയനാട്ടിലേക്ക് എത്തുന്നത് രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഒഴിവാക്കുകയായിരുന്നെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ട്വിറ്ററിലൂടെയായിരുന്നു രാഹുലിന്റെ ഈ പ്രതികരണം. മുഖ്യമന്ത്രിയുമായും ജില്ലാ കളക്ടർമാരുമായും സംസാരിച്ചിരുന്നെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ഇത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന ന്യായീകരണങ്ങളല്ല എന്നതാണ് വാസ്തവം. ജനങ്ങൾ പ്രതീക്ഷയോടെ ജയിപ്പിച്ചു വിട്ടിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അതിനിടയിലാണ് പേടിച്ച് വിറങ്ങൽച്ചു നിൽക്കുന്ന ഇത്രയും ഭീകരമായ അവസ്ഥ ജില്ല അഭിമുഖീകരിക്കുന്നത്. എന്നിട്ടും രാഹുൽ ഗാന്ധി വരാൻ വൈമനസ്യം കാണിച്ച് യാത്ര ഇത്രയും ദിവസം വൈകിച്ചു. ദുരന്ത സ്ഥലത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥിതിയാണ് നിലവിൽ. എന്തായാലും വയനാട്ടിൽ മേപ്പാടി പുത്തുമലയിൽ ഉൾപ്പെടെ എണ്ണമില്ലാത്ത ആളുകൾ മരിച്ചോ ജീവനുണ്ടോ എന്ന് പോലും അറിയാതെ കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടിയിൽ രക്ഷാപ്രവർത്തനം വൈകിയിരിക്കുകയാണ്. ഇവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. കള്ളാടിയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകർക്ക് എത്താനുമായിട്ടില്ല. മഴ കോരിച്ചൊരിയുന്നതിനാൽ പുത്തുമലയിൽ രക്ഷാപ്രവർത്തനം ഇന്ന് ഇതുവരെ തുടങ്ങാനുമായിട്ടില്ല. മേപ്പാടി പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്ന് ഇനിയും വ്യക്തതയില്ല. സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിനോട് ചേർന്ന ഭാഗത്ത് വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ദുരന്തമുണ്ടായത്. തേയില എസ്റ്റേറ്റിന് നടുവിലെ ചരിഞ്ഞ പ്രദേശത്തേക്ക് പെട്ടെന്ന് വൻ ശബ്ദത്തോടെ മണ്ണിടിഞ്ഞു വരികയായിരുന്നു. എസ്റ്റേറ്റിലെ 6 മുറികൾ വീതമുള്ള 2 പാടികൾ, 3 ക്വാർട്ടേഴ്സുകൾ, പോസ്റ്റ് ഓഫീസ്, ക്ഷേത്രം, മുസ്ലിം പള്ളി, എസ്റ്റേറ്റ് കാന്റീൻ, ഡിസ്പെൻസറി എന്നിവ മണ്ണിനടിയിലായി. ഒട്ടേറെ വാഹനങ്ങളും വെള്ളത്തിനടിയിലായി. വൈദ്യുതി വാർത്താവിനിമയ ബന്ധങ്ങളില്ലാത്തത് പ്രദേശത്ത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. സബ് കളക്ടർ NSK ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് തിരച്ചിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അഗ്നിരക്ഷാസേനയെ കൂടാതെ 80 NDRF DSC സേനാംഗങ്ങളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരുമാണ് തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. പ്രദേശത്ത് തുടരുന്ന കനത്ത മഴയെ തുടർന്ന് തൽക്കാലത്തേക്ക് തിരച്ചിൽ നിർത്തി. കള്ളാടി ഇറിഗേഷൻ റേഞ്ച് സ്റ്റേഷന്റെ കണക്കു പ്രകാരം പുത്തുമലയിൽ വെള്ളിയാഴ്ച 550 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഇത് അസാധാരണമായ സാഹചര്യം തന്നെയാണ്. ജനവാസമുള്ള ഒരു വലിയ പ്രദേശം തന്നെ മണ്ണിനടിയിലായി എന്ന വാർത്ത കേട്ടതോടെ ഒരു സംസ്ഥാനമൊട്ടാകെ വയനാട്ടിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടും സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ട ജനപ്രതിനിധി ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് എത്തുന്നില്ലെന്നത് പരിതാപകരം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.